ബിസ്മില്ലാഹ് അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഇൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ബദരി തമാമി വഅലാ ആലിഹി വസ്സഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ബദരിൽ കമാലി വഅലാ ആലിഹി വസ്സഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد بدر الجمال وعلى اله وصحبه وسلم وبحمزه القرار عم المصطفى قصد الاله وسيد الشهداء الله سبحانه وتعالى അവന്റെ മഹദ് ഫദ്ല് കൊണ്ട് നമ്മുടെ ഈ ഒരു മജ്‌ലിസ് മർഹൂം അസ്സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ, അവിടുത്തെ ഉറൂസിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന നമ്മുടെ എല്ലാ മജ്‌ലിസുകളും ഇജാബത്തുള്ള മജ്‌ലിസായി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹദ് ഫദ്ല് കൊണ്ട് നമുക്ക് നൽകിയ നിഅമത്തുകളിൽ വളരെ വലിയ നിഅമത്താണ് സുഹ്ബത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളോടുള്ള സജ്ജനങ്ങളോടുള്ള നമ്മുടെ സമ്പർക്കം. സുഹ്ബത്തു സ്വാലിഹീൻ നിഅമത്തുൻ അളീമ, സജ്ജനങ്ങളോടുള്ള സുഹബത്ത് അല്ലാഹു തആല നമുക്ക് നൽകുന്ന വലിയ ഒരു നിഅമത്താണ്. സയ്യിദുന ഇമാമുന ശാറാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് അത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്റുൻ, അല്ലാഹു തആല നൽകുന്ന നിഅമത്ത് പറയുക എന്നത് ശുക്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തനിക്ക് ലഭിച്ച ചെറുതും വലുതുമായ നിഅമത്തുകൾ, ആ നിഅമത്തുകൾ ഓരോന്ന് വിശദീകരിച്ച് ഗ്രന്ഥം രചിച്ചത് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഓരോ കാര്യം പറയുമ്പോഴും മിമ്മാ മന്നല്ലാഹു തആല അലിയ, അല്ലാഹു തആല എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് തനിക്ക് ലഭിച്ച നിഅമത്തുകൾ എടുത്തു പറയുന്നത്. അൽഫിക്റത്തു ഫീ നിഅമില്ലാഹി അസ്സ വജല്ല മിൻ അഫ്ളിൽ ഇബാദ, ഇബാദത്തിന് വേണ്ടി പടക്കപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ഇബാദത്തിന് വേണ്ടി പടക്കപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തുകളിൽ ഏറെ ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് അല്ലാഹു തആല നമുക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കുക എന്നത്. ആ നിഅമത്തുകളുടെ കൂട്ടത്തിൽ വളരെ വലിയ ഒരു നിഅമത്താണ് സ്വാലിഹീങ്ങളോട് സജ്ജനങ്ങളോട് സുഹബത്തിലാവാനുള്ള വേദികൾ, അവസരങ്ങൾ, സാഹചര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നത്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വീര്യമുള്ള ഒന്ന് അത് സമയമാണ്. ഏറ്റവും വീര്യമുള്ള ആ സമയത്തെ ഏറ്റവും വീര്യമുള്ള ഒന്നുകൊണ്ട് ഉപയോഗപ്പെടുത്തണമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നത്. വഖ്തുക അഅസ്സുൽ അഷ്യാ ഫസ്ഖൽഹു ബിഅഅസ്സിൽ അഷ്യാ, നിന്റെ ജീവിതത്തിൽ ഏറ്റവും വീര്യമുള്ള ഒന്ന് സമയമാണ്. ആ സമയത്തെ ഏറ്റവും വീര്യമുള്ള ഒന്നുകൊണ്ട് ഉപയോഗപ്പെടുത്തുക. തീർച്ചയായും നാം മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, മാ മിൻ സാഹിബിൻ യസ്ഹബു സാഹിബ വലൗ സഅത മിൻ നഹാർ, പകലിൽ ഒരല്പസമയമാണെങ്കിൽ പോലും, വളരെ കുറഞ്ഞ സമയമാണെങ്കിൽ പോലും നമ്മൾ ആരോട് സഹവാസത്തിലായി കഴിയുന്നുവോ, ആരോട് സമ്പർക്കത്തിലായി കഴിയുന്നുവോ, തീർച്ചയായും ആ സമ്പർക്കത്തെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും. ഇല്ലാ സുഇല അൻ സുഹബതിഹി, ആ സുഹബത്തിനെ കുറിച്ച് ചോദിച്ചിട്ടല്ലാതെ ഇല്ല. ഹൽ അഖാമ ഫീഹാ ഹഖല്ലാ ഔ അളാ, ഒരുപാട് ഹുഖൂഖുകളും ഒരുപാട് ആദാബുകളും ഒരുപാട് കടപ്പാടുകളും
ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരോട് സുഹൃത്തിലാകുന്നുവോ ആ സമയത്ത് പാലിക്കേണ്ടതുണ്ട്. അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, ആ കാര്യങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ ഹിസാബിനെ നമ്മൾ വളരെ കൂടുതൽ പേടിക്കണം. അല്ലാഹുവിന്റെ ഹിസാബിനെ പേടിച്ചുകൊണ്ട് നാം എല്ലായ്പ്പോഴും ദുആ ചെയ്യണം. മഹാന്മാർ വഫാത്തായി ദിവസങ്ങൾ കഴിഞ്ഞ് എന്തൊക്കെയാണ് ഖബറിലെ അവസ്ഥകൾ എന്ന് ചോദിക്കുമ്പോ ഓരോ മഹാന്മാരും പറഞ്ഞ സംഭവങ്ങൾ പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. ഒരു വലിയ ആരിഫ് വഫാത്തായി ദിവസങ്ങൾ കഴിഞ്ഞ് മനാമിൽ കണ്ട സമയം എന്താണ് ഖബറിലെ അവസ്ഥ എന്ന് ചോദിച്ചു. ആ സമയത്ത് പറയുകയാണ്, ഹിസാബിനെ പേടിച്ച്, ഖാലിഖായ അള്ളാഹുവിന്റെ വിചാരണയെ പേടിച്ച് വളരെ കൂടുതൽ ദുആ ചെയ്തതിന്റെ ഫലം ഖബറിൽ അനുഭവിക്കുകയാണ്. ഏതായിരുന്നു ആ ദുആ? അല്ലാഹുമ്മ യാ റബ്ബ കുല്ലി ശൈ ബി ഖുദ്റതിക കുല്ലി ശൈ ഇഗ്ഫിർലി കുല്ല ശൈ വലാ തസ്അൽനി അൻ ശൈ. മുത്തലിമീങ്ങൾക്കറിയാം അങ്കറുന്ന നഖിറാത്ത് എന്ന് പറയുന്നത് ശൈ എന്നതാണ്. ആ ശൈയിൽ പെടാത്ത ഒന്നുമില്ല. ഇവിടെ ചോദിക്കുന്നത് എന്താണ്? അല്ലാഹുമ്മ യാ റബ്ബ കുല്ലി ശൈ ബി ഖുദ്റതിക കുല്ലി ശൈ ഇഗ്ഫിർലി കുല്ല ശൈ. അള്ളാഹുവെ, എല്ലാം എനിക്ക് മാപ്പാക്കി തരണം, എനിക്കെല്ലാം നീ പൊരുത്തപ്പെട്ടു തരണം, എല്ലാം എനിക്ക് നീ അഫു ചെയ്തു തരണം. ഒന്നിനെ കുറിച്ചും എന്നോട് ഹിസാബ് നടത്തരുത്, വിചാരണ നടത്തരുത്. ഹിസാബിനെ പേടിച്ചുള്ള പ്രാർത്ഥന നാം മനസ്സിലാക്കണം. ഈ വിശുദ്ധ മാസം ധാരാളം മഹാന്മാർ വഫാത്തായ മാസമാണ്. നമ്മുടെ നാട്ടിൽ ഉമർ ഖാദിൽ ബിലങ്കൂത്തി ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് അവിടുത്തെ ഉറൂസ് ആണ്ട് അവിടുത്തെ ദർഗയിൽ അവിടുത്തെ ഹളറത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇവിടെ നമ്മൾ നേർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ ഉമർ ഖാദിൽ ബിലങ്കൂത്തി ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് അവരൊക്കെ ആഖിറത്തിൽ നടക്കുന്ന ഹിസാബിനെ കുറിച്ച് പേടിച്ച് ഭയന്ന് അവരൊക്കെ ചെറിയ ബൈത്തുകൾ നമ്മൾ കണ്ടാൽ നമുക്കറിയാം. ആഷിഖുർ റസൂൽ ഉമർ ഖാദിൽ ബിലങ്കൂത്തി ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് അവിടുന്ന് യാ ആഷിഖുൽ മുഖ്താരി يا اكرم الخلق ويا من يفتكر كل اليه رجاهه يوم الحشر لا تنسني اذ ذاك في تلك الارض وجئت بابك راجيا الى اللفر اشرف الخلق صلى الله عليه وسلم തങ്ങളെ വിളിച്ചു ആ വിളിക്കുന്ന ശൈലി നമ്മൾ മനസ്സിലാക്കണം. അന്ത്യനാളിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നോട്ടൽ ലഭിക്കാൻ, അവിടുത്തെ തണല് ലഭിക്കാൻ, അവിടുത്തെ കാവല് ലഭിക്കാൻ, അവിടുത്തെ സഹായം ലഭിക്കാൻ എല്ലാ അമ്പിയാക്കളും സർവ പ്രവാചകന്മാരും എല്ലാ മഹാന്മാരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്രയിക്കുന്ന ആ ഒരു ഘട്ടം ലാ തൻസനി ഇദ്ദാക ഫീ തിൽക അല്ലർ. നമ്മുടെ മുതാലിമീങ്ങൾ ബക്കറ്റുമായി നിങ്ങളെ സമീപിക്കുമ്പോൾ പ്രിയമുള്ള എൻ്റെ നല്ലവരായ മുഹിബീങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും നമ്മുടെ ദുൽഹിജ്ജ മാസമാണ്. ഈ ദുൽഹിജ്ജ മാസം നമ്മൾ തൗബ അധികരിപ്പിക്കേണ്ട മാസമാണ്. ഈ മാസത്തിലും ഈ വർഷത്തിലുമൊക്കെ സംഭവിച്ച പാപങ്ങൾ പൊറുപ്പിക്കുക. പുതിയ വർഷം എല്ലാ അർത്ഥത്തിലും നല്ല ഹിഫ്ളുള്ള ഹിമായത്തുള്ള വർഷമായി തീരാ. ഇത്തരം നല്ല കാര്യങ്ങൾ ഉദ്ദേശിച്ച് നല്ല സഹായങ്ങൾ നിങ്ങൾ മുതാലിമീങ്ങൾ ബക്കറ്റുമായി വരുമ്പോൾ നിങ്ങൾ വേണ്ട സഹായം ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ സദഖകൾ ജാരിയത്തായ സദഖകളായി സ്വീകരിക്കുമാറാവട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ആഖിറത്തിലെ ഹിസാബിനെ പേടിച്ച് ബഹുമാനപ്പെട്ട അഷ്ഖുർ റസൂൽ ഉമറുൽ ഖാദിൽ ബിലഗൂതി ഖദസല്ലാഹു സറുൽ ലദീദ് അവിടുന്ന് ചൊല്ലിയ വരികളാണ്. ഈ വരികളൊക്കെ കടമെടുത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ പച്ചക്കുബക്കരികിൽ വെച്ച് കരഞ്ഞു ചെല്ലുന്നത് നാം നേരിൽ അനുഭവിച്ചതാണ്. നമ്മുടെ നാട്ടിലുള്ള മഹാന്മാര് രചിച്ച കിതാബുകൾ, ആ കിതാബുകൾ ഉപയോഗപ്പെടുത്തി അതിലുള്ള വരികളാണ് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിൽ വെച്ച് വലിയ വലിയ മഹാന്മാർ ചൊല്ലുന്ന വരികൾ. ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാന സയ്യിദ് അലവിയുൽ മഫ്രമി ഖദസല്ലാഹു സറഹുൽ അദീദ് അവിടുന്ന് റിസ്ഖുൽ അസ്ഫിയ എന്ന് പരിചയപ്പെടുത്തി മൂന്ന് ഗ്രന്ഥങ്ങളെ പ്രത്യേകം അതിൻ്റെ മഹത്വം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ മൂന്ന് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഗ്രന്ഥമാണ് നഫായിസ് ദുറർ. ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ ഉമറുൽ ഖാദിൽ ബിലങ്കൂത്തി ഖദസല്ലാഹു സറഹുൽ അദീദ് അവിടുന്ന് രചിച്ച പ്രസ്തുത ഗ്രന്ഥത്തിലെ വരികളാണ്. അല്ലാഹു തആല മഹാന്മാരൊക്കെ ബറക്കത്തുകൊണ്ട് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു തആല ആഖിറത്തിലെ ഹിസാബിനെ തൊട്ട് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നിന്റെ ആരിഫീങ്ങൾ സൂഫിയാക്കൾ മഹാന്മാർ ഇജ്അൽനാ മിമ്മൻ യദ്ഖുലൂന അൽജന്നത ബിഗൈരി ഹിസാബ് എന്ന് ദുആ ചെയ്തത് കിതാബുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ തായിഫത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മറ്റു ചിലർ അല്ലാഹുമ്മ റസുഖ്നൽ ജന്നത ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ സ്വർഗം നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്ത വരികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലാഹുവേ, ആ ദുആയുടെ ഇജാബത്തിന് ഞങ്ങളെ നീ അർഹരാക്കണേ അല്ലാഹ്, ഞങ്ങളെ നീ അർഹരാക്കണേ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിമിനെ അദ്ദേഹം റളിയല്ലാഹുഅൻഹു അവിടുത്തെ മനാക്കിബിൽ കാണാൻ കഴിയും. കാന യഖൂൽ കസീറ, അല്ലാഹുമ്മ സല്ലിംനി, അല്ലാഹുമ്മ സല്ലിംനി, അല്ലാഹുമ്മ സല്ലിംനി. സയ്യിദുന ഉമർ ബിനുൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹുഅൻഹു അവിടുത്തെ മനാക്കിബിൽ നമുക്ക് കാണാൻ കഴിയും. കാന യഖൂൽ കസീറ, അല്ലാഹുമ്മ സല്ലിംനി, അല്ലാഹുമ്മ സല്ലിംനി, അല്ലാഹുമ്മ സല്ലിംനി. ധാരാളം ആരിഫീങ്ങളുടെ, സൂഫിയാക്കളുടെ, മഹാന്മാരുടെ ഒക്കെ മനാക്കിബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാര്യം ബേജാറാണ്. അള്ളാഹുവേ, ആഖിറത്തിലെ രംഗം സഹിക്കാൻ കഴിയൂല, ആലോചിക്കാൻ കഴിയുന്നില്ല. സലാമത്താക്കി തരണേ, സലാമത്താക്കി തരണേ, സലാമത്താക്കി തരണേ എന്ന ആ ഒരു പ്രാർത്ഥന അവരൊക്കെ അധികരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ സലാമത്തിന്റെ ഹിരുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറത്തിൽ നമ്മോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, നിന്റെ ആയുസ്സിൽ, നിന്റെ സമയങ്ങൾ എന്തിനു വേണ്ടി നീ ഉപയോഗപ്പെടുത്തി. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് നമ്മൾ ബന്ധങ്ങളുണ്ടാക്കുന്നുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരല്പസമയം ഒരാളെ കൂടെ സമയം ചെലവഴിച്ചാൽ ആ സമയത്തെക്കുറിച്ച്, ആ ഒരു സ്വഭാവത്തിനെക്കുറിച്ച്, സമ്പർക്കത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. മാമിൻ സാഹിബിൻ യസ്ഹബു സാഹിബ വലൗ സാഅത്ത മിൻ നഹാർ ഹൽ അഖാമ ഫീഹാ ഹഖല്ലാ ഔ അളാ. എന്ത് ഖൈറാണ് നിന്നെ കൊണ്ട് നിന്റെ സുഹൃത്തിന് ലഭ്യമായത്, എന്തെല്ലാം അറിവുകളാണ് അവർക്ക് നിനക്ക് നീ കാരണമായി ലഭിച്ചിട്ടുള്ളത്, എന്തെല്ലാം ഖൈറുകളാണ് നീ അറിയിച്ചു കൊടുത്തിട്ടുള്ളത്. തീർച്ചയായും സലാം പറയുക ഹുഖൂഖിൽപ്പെട്ടതാണ്, പുഞ്ചിരിക്കുക ഹുഖൂഖിൽപ്പെട്ടതാണ്. നമ്മുടെ ഹൃദയത്തിനകത്തുള്ള, നമ്മുടെ കൽവിനകത്തുള്ള മഹബ്ബത്ത്, അത് നമ്മൾ പ്രകടമാക്കിക്കൊണ്ട് സംസാരിക്കുക, അതെല്ലാം ഹുഖൂഖുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ആ കാര്യങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടോ എന്ന് യൗമുൽ ഖിയാമ അന്ത്യനാളിൽ ഹിസാബ് നടത്തുക തന്നെ ചെയ്യും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഈ ഉറൂസിൽ പങ്കെടുക്കുന്ന നമ്മൾ തീർച്ചയായും തീരുമാനിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സുഹബത്ത് മുഴുവൻ മഹാന്മാരായ ആരിഫീങ്ങൾ പഠിപ്പിച്ചത് നമ്മൾ ആരോട് സുഹബത്തിലാക്കണം, ആരോട് സമ്പർക്കത്തിലാകണം, അതിനെന്താണ് മാനദണ്ഡം. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഒരു കാര്യം, അള്ളാഹു കൂടെ നിൽക്കുന്നവർ ആരോ അവരോടൊപ്പം നിന്റെ സുഹബത്താവണം. ഇസ്ഹബ് മഅമൻ അള്ളാഹു മഅഹു, അവരോടായിരിക്കണം നിന്റെ സമ്പർക്കം, അവരോടായിരിക്കണം നിന്റെ സുഹബത്ത്, അവരോടായിരിക്കണം നിന്റെ കൂട്ടുകെട്ട്.
ഞാൻ ഓർക്കുകയാണ് ഒരിക്കൽ ബഹുമാനപ്പെട്ട മർഹൂം ഉമർ ഫാറൂഖ് തങ്ങൾ നമ്മൾ ഒന്നിച്ച് ഏർവാടി ദർഗയിൽ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മക്കാമിൽ വെച്ച് സംസാരിക്കുന്ന സമയത്ത് ആ മക്കാമിൽ വെച്ച് ഒരുപാട് ഖൈറായ വിഷയങ്ങൾ ഇങ്ങനെ ഒരുപാട് നസീഹത്തുകൾ നൽകുകയാണ്. ആ നസീഹത്ത് നൽകുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നമ്മൾ ചെറിയ കുട്ടികളുടെ കാര്യമൊന്ന് ആലോചിച്ചാൽ, ചെറിയ മക്കളെ വൃത്തിയാക്കാതെ നമ്മൾ വൃത്തിയാക്കുന്നില്ല. ചെറിയ കുട്ടികൾക്ക് കേൾക്കാൻ ഒന്നും നൽകാതെ നമ്മളൊന്നും കേൾക്കുന്നില്ല. കുട്ടികളുടെ കാര്യം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ നിർവഹിക്കുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം? ഉമ്മക്കറിയാം, ഏതൊരു ഉമ്മയുടെയും സ്വഭാവം അതാണ്. കുട്ടിയുടെ കാര്യം കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മ എല്ലാം ചെയ്യുന്നത്. ആ കുട്ടിയുടെ ഹൃദയത്തിനകത്ത് ഉമ്മ എന്നത് മാത്രമേ ഉള്ളൂ. തങ്ങളൊരു ഉദാഹരണം പറഞ്ഞ് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഉമ്മയില്ലാത്ത മറ്റൊന്നുമില്ല. ഇതങ്ങ് ഉമ്മ മനസ്സിലാക്കിയിട്ട് ആ ഉമ്മ കുട്ടിയുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഈ രൂപത്തിൽ അടിമകളാകുന്ന നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹ് 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 അവന്റെ അറിയുക, അവന്റെ പൊരുത്തം, അവന്റെ തൃപ്തി, അവന് വേണ്ടി എല്ലാം. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അള്ളാഹുവിന് വേണ്ടി, അവന്റെ റിളക്ക് വേണ്ടി, അവന്റെ പൊരുത്തത്തിന് വേണ്ടി, അവന്റെ വജിഹിന് വേണ്ടി ഈ ഒരു മനസ്സ് നമുക്കുണ്ടായാൽ ഒരു കാര്യം തീർച്ചയാണ്, അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, മൻ കാന അല്ലാഹ് കാൻ അല്ലാഹു മഅഹു എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം, ഈ ഒരു വിഷയം ഏർവാടി ദർഗയിൽ വെച്ച് മഹാന്മാരുടെ ചാരത്ത് വെച്ച് അവിടുന്ന് പറഞ്ഞത്, ഇന്ന് നമ്മൾ മർഹൂം ഉമർ ഫാറൂഖ് തങ്ങളുടെ ചാരത്ത് വെച്ച് അവിടുത്തെ അതേ നസീഹത്ത് കടമെടുത്ത് നമ്മൾ ഈ മുബാറക്കായ വേദിയിൽ പറയുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ അള്ളാഹു തആല നൽകിയ വലിയൊരു നിഅമത്താണ് സുഹബത്തിന് അവസരം ലഭിക്കുന്നു എന്നത്. ആ സുഹബത്ത് ആരോടായിരിക്കണം എന്നതിന് നമ്മുടെ ഏറ്റവും വലിയ മാനദണ്ഡം ഇസ്ഹബു മഅമൻ അല്ലാഹു മഅഹു, അള്ളാഹു കൂടെ നിൽക്കുന്നവരാരോ അവരോടൊപ്പമായിരിക്കണം നമ്മുടെ സുഹബത്ത് ഉണ്ടാവേണ്ടത്. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ ഷെയ്ഖ് അഹമ്മദ് കബീർ റിഫായി ഖദസ്സല്ലാഹു സിറഹുൽ അദീദ് അവരൊക്കെയും പറഞ്ഞ ഉപദേശമാണ് അസ്സുഹബത്തു സുഹബത്തു സ്വാലിഹീൻ നിഅമത്തുൻ അലീമ. എത്ര വലിയ ഒരു കാര്യമായിട്ടാണ് അവരൊക്കെയും സുഹബത്തിനെ കാണുന്നത്. ഒരു നല്ല അമലി ചെയ്യുന്നതിനേക്കാളും പുണ്യമുള്ള കാര്യമാണ് ഒരു നല്ല മനുഷ്യനോട് ബന്ധം സ്ഥാപിക്കൽ. ഒരു തെറ്റ് ചെയ്യുന്നതിനേക്കാളും ഗൗരവമാണ് പാപിയായ ഒരു മനുഷ്യനോട്, തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനോട് ബന്ധം സ്ഥാപിക്കൽ. സയ്യിദുനാ അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹുവിനെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഇത്തരം ഉറൂസുകളിലൂടെ, നേർച്ചകളിലൂടെ, ഇതുപോലുള്ള വേദികളിലൂടെ നമുക്ക് ലഭ്യമാകുന്ന വലിയ നേട്ടം എന്താണ്? ഒരുപാട് സ്വാലിഹീങ്ങളുമായി, സജ്ജനങ്ങളുമായി സമ്പർക്കത്തിന് നമുക്ക് അവസരം ലഭിക്കുന്നു എന്നതാണ്. സ്വാലിഹീങ്ങളുമായി ഖുർബന് അവസരം ലഭിക്കുന്നു എന്നതാണ്. ഇവിടെ മർഹൂം ഉമർ ഫാറൂഖ് തങ്ങളുടെ സ്മരണിക നിങ്ങളെല്ലാവരും സ്വീകരിച്ചവരാണ്. ഇനി ആരെങ്കിലും സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ അത് സ്വീകരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അതിന് പേര് നൽകിയതെന്താണ്? വിസ്വാൽ എന്നാണ്. അത് വെറുതെ അങ്ങോട്ടതല്ല, അതിലും ചില രഹസ്യങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹുമായി കണക്ഷൻ സ്ഥാപിച്ച മഹാന്മാരുമായി നമുക്ക് അടുപ്പമില്ലെങ്കിൽ അള്ളാഹുമായി അടുപ്പം സ്ഥാപിക്കാൻ കഴിയില്ല. അള്ളാഹുമായി ഉസൂല് സ്ഥാപിക്കാൻ കാരണമായി തീരുന്ന പലതും ഉണ്ട്. അതിൽപ്പെട്ടതാണ് ദുആ എന്നത്. ഷെയ്ഖ് ജൈനാനി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഫബാബുൽ വസ്ലി യുഫ്തഹു ബിദ്ദുആഇ. ഒരു അടിമ യാ റബ്ബ് എന്ന് പറഞ്ഞ് ദുആ ചെയ്യുകയാണെങ്കിൽ, ഒരു അടിമ യാ അല്ലാഹ് എന്ന് പറഞ്ഞ് ദുആ ചെയ്യുകയാണെങ്കിൽ, ഒരു അടിമ അല്ലാഹുമ്മ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുകയാണെങ്കിൽ
ആ അടിമ ഉടമസ്ഥനുമായി കണക്ഷൻ അങ്ങ് സ്ഥാപിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ സർവ്വ ദുആകളും ഞങ്ങളുടെ എല്ലാ ദുആ മജ്‌ലിസുകളും അടിമകളാകുന്ന ഞങ്ങൾക്ക് ഉടമസ്ഥനാകുന്ന നിന്നോട് ഉസൂരിന് കാരണമാകുന്ന രൂപത്തിൽ നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു ഭാഗത്ത് അത്തറിന്റെ കുപ്പികളുണ്ട്, നല്ല സുഗന്ധമുള്ള നല്ല മണമുള്ള നല്ല അത്തറിന്റെ കുപ്പികളാണ്. മറ്റൊരു ഭാഗത്ത് ശവങ്ങളുടെ കൂട്ടമാണ്. ഞാൻ മനസ്സിലാക്കണം, അതേ കാറ്റ് എന്നത് ശവങ്ങളുള്ള ഭാഗത്തിലൂടെ അടിച്ചു വീശുന്ന കാറ്റ് ദുർഗന്ധമുള്ള കാറ്റാണെങ്കിൽ ആ കാറ്റ് സുഗന്ധമുള്ള ഭാഗത്ത് നല്ല സുഗന്ധമുള്ള അത്തർ എന്റെ കുപ്പികൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുപ്പികളുണ്ട്. ആ ഭാഗത്ത് അടിച്ചു വീശുന്ന കാറ്റ് നല്ല സുഗന്ധമുള്ള കാറ്റാണെങ്കിൽ അർറൂഹു കരീഹി ഇൻ മറത്ത് അലാ ഇതരി തൗബത്ത് വതഖബുസു ഇൻ മറത്ത് അലൽ ജിയഫി. നമ്മുടെ ആത്മാവ് എന്നത് നമ്മുടെ റൂഹ് എന്നത് അത്തറ് പോലെയാണ്. നമ്മുടെ റൂഹ് എന്നത് കാറ്റ് പോലെയാണ്. അർറൂഹു കരീഹി, റൂഹി എന്നത് ആത്മാവ് എന്നത് കരീഹി കാറ്റ് പോലെയാണ്. മരുഭൂമിയുടെ ഒരു ഭാഗത്ത് ലക്ഷക്കണക്കിന് അത്തറിന്റെ കുപ്പികളുണ്ട്, നല്ല സുഗന്ധമുള്ള അത്തറുകളാണ്. അവിടെ അടിച്ചു വീശുന്ന കാറ്റ് അത് നന്നായി തീരുന്നുവെങ്കിൽ മറ്റൊരു ഭാഗത്ത് ശവങ്ങളുടെ കൂട്ടമാണ്, അതിലൂടെ അടിച്ചു വീശുന്ന കാറ്റ് ദുർഗന്ധമുള്ളതായി തീരുന്നുവെങ്കിൽ അതുപോലെയാണ് നമ്മുടെ ആത്മാവ്. ഇത്തരം ഉറൂസുകളും നേർച്ചകളും പരിപാടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നൂറക്കണക്കിന് ആയിരക്കണക്കിന് സ്വാലിഹീങ്ങൾ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കുന്നത്. നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കുകയാണ്, മാറ്റിവെക്കുകയാണ്. തീർച്ചയായും നമ്മുടെ ആത്മാവിന് പവർ കൂടും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതെങ്കിലും ഒരു വിധത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ? തീർച്ചയായും മഹാനായ ഖുത്ബുൽ അക്താബ് ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു അലൈഹി തങ്ങളെ പോലുള്ള മഹാന്മാർ പഠിപ്പിക്കുന്നു, റിഫായി ശൈഖ് തങ്ങളെ പോലുള്ള മഹാന്മാർ പഠിപ്പിക്കുന്നു, അന്നദറത്തു ഇലാ വുജൂഹി അഹ്ലി സ്വലാഹി വൽ ഫലാഹ്, സ്വലാഹിന്റെയും ഫലാഹിന്റെ കഹിലുകാരായ ആളുകളുടെ മുഖങ്ങനെ നോക്കുക എന്നത് തൂരിസുൽ ഫലാഹ വസ്വലാഹ്. തീർച്ചയായും വിജയം ഉണ്ടാക്കി തീർക്കും, സലാമത്തുണ്ടാക്കി തീർക്കും. നമ്മുടെ വേദികളിലും നമ്മുടെ സ്റ്റേജുകളിലും സാസിലുമൊക്കെ ധാരാളം ഖൈറിൻ്റെയും സലാഹിൻ്റെ ഹിരികാരൊക്കെ കാണുമ്പോൾ ആ ഒരു കാഴ്ച അതിനെ ചെറുതായി നമ്മൾ കാണരുത്, ആ ഒരു നോട്ടം ചെറുതായി കാണരുത്. ഒരാൾ വിശുദ്ധ കഅബയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നു, അതിനെ പുച്ഛായി കണ്ട് സംസാരിക്കുക, എന്താ അവൻ്റെ വിധി? കഅബയിലേക്ക് അങ്ങനെ നോക്കി കുത്തിരുന്നിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് ചെറുതായി കൊച്ചാക്കി സംസാരിക്കുക. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നമ്മൾ ഒന്നിനെയും ചെറുതായി കാണരുത്. അന്നദറത്തു ഇലൽ കഅബത്തി ഹുവൽ ഇബാദ, കഅബയിലേക്കുള്ള നോട്ടം എന്ന് പറഞ്ഞത് അത് വലിയൊരു ഇബാദത്ത്. അന്നദറത്തു ഇലൽ കഅബത്തി ഹുവ മിൻ മഹ്ലിൽ ഈമാൻ, യഥാർത്ഥ ഈമാൻ എന്നത് കഅബ ഇങ്ങനെ കാണുക എന്നുള്ളതാണ്. ഈ രൂപത്തിൽ നമ്മൾ ഖൈറിന്റെയും സലാഹിന്റെയും മഹിലുകാരെയൊക്കെ മുഖം കാണുന്നത് അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹുവേ, നിന്റെ മഹദ് ഫദ്ലി കൊണ്ട് ഞങ്ങൾക്കൊക്കെയും ധാരാളം വേദികളും മജ്ലിസുകളും സാസുകളും സ്വാലിഹീങ്ങളോടൊപ്പം സജ്ജനങ്ങളോടൊപ്പം പങ്കെടുക്കാൻ ഈ തൗഫീഖ് നൽകിയിട്ടുണ്ട്. എല്ലാം ആഖിറത്തിൽ അള്ളാഹ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന രൂപത്തിൽ നീ കബൂൽ ചെയ്യണേ അള്ളാഹ്. എല്ലാം നിഅമത്തായി ബാക്കിയാക്കുന്ന രൂപത്തിൽ നീ കബൂൽ ചെയ്യണേ അല്ലാ. നിഖ്മത്തായി തീരുന്നതിന് തൊട്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. നിഖ്മത്തായി തീരുന്നതിന് തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മർഹൂം ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒരിക്കൽ സംസാരിച്ച കൂട്ടത്തിൽ മണിക്കൂറുകളോളം മൗലിദിലെ മങ്കൂസ് മൗലിദിലെ ഒരു വരി അങ്ങ് സംസാരിച്ചിട്ട് അവിടെ നിന്ന് തേങ്ങി തേങ്ങി കരയാൻ ഏതായിരുന്നു അത്? അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നി കഖത്തുയാ സയ്യിദി ഖൈറൻ നബീ. അവിടത്തെ ഇഷ്ഖ് എത്ര വലുതായിരുന്നു, മഹബത്ത് എത്ര വലുതായിരുന്നു എന്ന് ആ ഒരൊറ്റ വാക്യത്തിൽ തന്നെ മതി. ഞാൻ ഓർക്കുകയാണ്,
ആ മൗലിദിലെ വരി അവിടുന്ന് വിശദീകരിച്ച് സംസാരിച്ചത് തങ്ങളെ തങ്ങളൊരു ഉമ്മയുടെ സ്ഥാനത്താണോ, അതല്ല ഉപ്പയുടെ സ്ഥാനത്താണോ, ഉമ്മയിലും ഉപ്പയിലും കണ്ടിട്ടില്ല, തങ്ങൾ ചെയ്ത ഗുണം പോലൊരു ഗുണം നമ്മൾ ഒരാളിലും കണ്ടിട്ടില്ല എന്നിട്ട് അവിടുന്ന് പറയുകയാണ് ഒരു കാര്യം, നമ്മൾ മാതാപിതാക്കള് നമ്മളെ സ്നേഹിക്കുകയാണെങ്കിലും, ഇനി മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയാണെങ്കിലും, നമ്മൾ കുടുംബത്തെ സ്നേഹിക്കുകയാണെങ്കിലും, കുടുംബം നമ്മളെ സ്നേഹിക്കുകയാണെങ്കിലും, നമ്മൾ ആരെ സ്നേഹിക്കുകയാണെങ്കിലും, ഈ സ്നേഹമൊക്കെ ലഭിക്കാൻ കാരണമായത് തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ലിസാനു കൊണ്ട്, അനുഗ്രഹീത ലിസാനു കൊണ്ട് പറഞ്ഞു നിങ്ങൾ ഈ രൂപത്തിലൊക്കെ സ്നേഹിക്കണേ എന്ന് പറഞ്ഞു. ഒരു ഉദാഹരണം, സമൂഹം അവഗണിക്കുന്നൊരു വിഭാഗമാണ് ഐത്താമുകള്, അതുണ്ടായിക്കൂടാ എന്ന് മനസ്സിലാക്കി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യതീമുകളെ നിങ്ങൾ അനാഥ മക്കളെ ഒറ്റപ്പെടുത്തരുത്, അവരെ സംരക്ഷിക്കുന്നവരാരോ അവരും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. രണ്ട് കൈകളും അടുപ്പിച്ചു വെച്ചുകൊണ്ടല്ല പറഞ്ഞത്, അത് ചിലപ്പോൾ അകറ്റാൻ കഴിഞ്ഞെന്ന് വരും. അതേസമയം രണ്ട് വിരലുകൾ അതൊരിക്കലും അകറ്റാൻ കഴിയില്ല. ഈ രൂപത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനാഥകളെ സംരക്ഷിക്കുന്നവനിക്ക് സ്ഥാനം നൽകിയത്. മന്ദബുദ്ധികളായ ആളുകൾ നിങ്ങൾ അവരെ കൊച്ചാക്കരുത്, ചെറുതായി കാണരുത്, സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ അവരാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മൻ കാദ അഅമാ അർബഈന ഖത്വ വജബത്തുൽ ജന്ന, ഒരു 40 അടി അവരെ കൈപിടിച്ചങ്ങ് നടത്തിയാൽ സ്വർഗം അവന് തീർച്ചയാണ്, സ്വർഗം തീർച്ചയാണ്, സ്വർഗത്തിന് അവൻ അർഹനായി തീരുകയാണ്. ഇങ്ങനെ വിധവകളായ ആളുകൾ അസ്സായി അരൽ അർമിരത്തി കൽ മുജാഹിദി ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോലെ പ്രതിഫലം കിട്ടുന്നവരാണ് വിധവകളെ സഹായിക്കുന്നവർ. സമൂഹം സമുദായം ഇവിടെ ഒറ്റപ്പെടുത്താൻ അവഗണിക്കാൻ സാധ്യതയുള്ളവരൊക്കെ കണ്ടെത്തി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരൊക്കെ നിങ്ങൾ ചേർത്ത് പിടിക്കണേ, അവരൊക്കെ നിങ്ങൾ സഹായിക്കണേ, അവരെ നിങ്ങൾ ഏറ്റെടുക്കണേ എന്ന നിലക്ക് അവരൊക്കെ സ്നേഹിക്കേണ്ട രൂപം പഠിപ്പിക്കുകയാണ്. ഇവിടെ ഈ ഗുണം ചെയ്ത പോലെ ഗുണം ചെയ്തവർ ആരാ ഉള്ളത്? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ വലിയ ഒരു ആശയമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തന്റെ മംഗൂസ് മൗലിദിലെ ആ വരിയിലൂടെ നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് മർഹൂം ഉമർ ഫാറൂഖ് തങ്ങൾ നീണ്ട സമയം അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് നമുക്കൊക്കെ ബോധ്യമാകുന്നത്. ഈ രൂപത്തിൽ സമയങ്ങൾ മുഴുവനും നസീഹത്തിലായിട്ടും നല്ല മൗഇളത്തിലായിട്ടും നല്ല ഹിക്മത്തുള്ള സംസാരങ്ങളും അതുപോലെ തദ്രീസിലായിട്ടും അങ്ങനെ മുത്താരയിലായിട്ടും എല്ലാ സമയത്തും സമയം ചെലവഴിക്കുന്നത് എമ്പാടും നമുക്ക് മാതൃകയുണ്ട്. ഞാൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് റിയാദുസ് സാലിഹീന് അതിൻ്റെ കോപ്പികൾ ധാരാളമായിട്ട് ബാഗിലും ഉണ്ടാകും, മേശപ്പുറത്തുണ്ടാകും, അത് നാട്ടിലാണെങ്കിലും ഉണ്ടാകും, ഇവിടെയാണെങ്കിലും ഉണ്ടാകും, എല്ലാ സമയത്തും. ഇനി നമ്മൾ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് നല്ല റിയാദുസ് സാലിഹീന്റെ ചെറിയ ഗ്രന്ഥം കിട്ടിയാൽ അത് കൊണ്ടുവരണേ എന്ന് പറയും, ബാഗിലൊക്കെ വെക്കാനാണ്. എന്തിനാണത്? അത് എൻ്റെ ഒരു ഗൈഡാണ്, കറാത്ത് മറാത്ത് നോക്കിയത് തന്നെ നോക്കും, അതിനനുസരിച്ചാണോ എൻ്റെ ജീവിതം എന്ന് ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പ്രിയമുള്ള മോമിനീങ്ങളെ, ഒരിക്കൽ രാത്രി 8 സമയത്ത് സംസാരം തുടങ്ങി, ഒരു 2.5-3 സംസാരം കഴിഞ്ഞത്. ആ സംസാരം മുഴുവൻ സയ്യിദുന ഇമാമുന നവവി റളിയല്ലാഹുവിനെ കുറിച്ചാണ്, ഇമാമുന നവവി റളിയല്ലാഹുവിനെ ഗ്രന്ഥങ്ങളെ കുറിച്ചാണ്, അവിടുത്തെ കിതാബുകളെ കുറിച്ചാണ്. അവിടുത്തെ കിതാബ് മുത്താര ചെയ്യാൻ അഷ്ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞതിനെ കുറിച്ചാണ്. ആരാ ഇബ്നു ഹജർ ലൈതമി തങ്ങൾ? ഇബ്നു ഹജർ ഫിൽ ബസർ കല്യാകൂത്തി ഫിൽ ഹജർ, കല്ലുകൾ ധാരാളമുണ്ട്, അതിൽ വേറിട്ട കല്ലാ യാക്കൂത്ത് എന്ന കല്ല്. മനുഷ്യരെമ്പാടുണ്ട്, മനുഷ്യരുടെ കൂട്ടത്തിൽ വേറിട്ട ഒരു വ്യക്തിത്വമാണ് ഇബ്നു ഹജർ ലൈതമി തങ്ങൾ. ആ ഇബ്നു ഹജർ ലൈതമി തങ്ങൾ വലിയും ബിലാ നിസാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ഇമാമുന നവവി റളിയല്ലാഹു അൻ? അവിടുന്ന് ലമ്മാ തലമാൻ അതബറക്ക, എന്താണ് ഇബ്നു ഹജർ ലൈതമി തങ്ങൾ തന്റെ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ തുടക്കത്തിൽ പറയുന്നത്? ഇമാമുന നവവി റളിയല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിന് ഖിദ്മ ചെയ്യണമെന്നത് എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു.
ഒരു നീണ്ട കാലത്തെ സ്വപ്നമായിരുന്നു. ആ ഒരു സ്വപ്നത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത് എന്നല്ലേ പറയുന്നത്. പവരക്കയും മഹാന്മാരായ അയിമത്തിന് നൽകിയ സ്ഥാനം എത്രയാണ്! ആ ബറക്കത്ത് ആശിച്ചുള്ള അവരൊക്കെ മനസ്സ്. നമ്മൾ ഇത്തരം ഉറൂസുകളിലൊക്കെ പങ്കെടുക്കുമ്പോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ബറക്കത്ത് ആശിച്ചുകൊണ്ട് തന്നെയായിരിക്കണം. അൽഹംദുലില്ലാഹ്, ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ധാരാളം വിഭവ സമാഹരണങ്ങൾ ഇവിടെ നടക്കുകയുണ്ടായി. നാളെയും പല ഭാഗത്തു നിന്ന് കൊണ്ടുവരികയാണ്. തീർച്ചയായും നിങ്ങൾ മർഹൂം ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ആ ബറക്കത്ത് ആശിച്ചുകൊണ്ടായിരിക്കണം, അവിടുത്തെ പൊരുത്തം ആശിച്ചുകൊണ്ടായിരിക്കണം. തീർച്ചയായും എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. മഹാന്മാര് ഹയാത്ത് കാലത്തുള്ളത് ഓരോ വഫാത്തിന് ശേഷവും കാണും. സയ്യിദുന അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ തന്റെ മക്കളോട് പറഞ്ഞതെന്താ? വഅലമൂക അന്നീ ഹയാത്തീലക്കും ഇൻ അറത്തും അന്തഫഅലു ശൈഅൻ മിൻ ഉമൂരി ദുനിയാ ഔ അറത്തും ഉമൂറുൽ ആഖിറ. നിങ്ങളെ ഉഖ്രവിയായ വിഷയങ്ങളോ ദുനിയവിയായ കാര്യങ്ങളോ എല്ലാം എന്റെ അടുത്ത് നിങ്ങൾ വരണം, എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഹയാത്ത് കാലത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ എല്ലാം അറിയും. അൽഹംദുലില്ലാ, ഇവിടെ ഹയാത്ത് കാലത്ത് ആത്മാർത്ഥമായി മഹബത്ത് വെച്ച ഒരു കൂട്ടം മുഹിബ്ബീങ്ങളും എല്ലാ വർഷവും ഉറൂസിന്റെ സമയത്ത് അവർ മറ്റു എല്ലാ പരിപാടികളും മാറ്റിവെച്ച് പങ്കെടുക്കുകയാണ്. അള്ളാഹു തആല ഖിയാമത്ത് നാള് വരെ നമ്മുടെ ഇത്തരം വേദികളും സാഹസുകളും ഒക്കെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. നാളെ സ്വർഗത്തിൽ അള്ളാഹു തആല നമ്മെ ഒരുമിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു തആല എല്ലാവിധ ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ മജ്ലിസുകളൊക്കെയും നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. ബഹുമാനപ്പെട്ട മർഹൂം ഉമർ ഫാറൂഖ് തങ്ങളുടെ ദുആകൾക്ക് ധാരാളമായി അമീൻ പറഞ്ഞവരാണ്. നമുക്കറിയാം അവിടുത്തെ ആ ദുആയുടെ ഒരു ശൈലി, അല്ലാഹുമ്മ ഔസിൽ വബല്ലിഗ് മിസ്ല സവാബി മാ ഖറഅനാഹു. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ ഖിറാഅത്ത് തിലാവത്ത് സർവ ഖൈറാത്ത് അതിന്റെ ഒക്കെ സവാബ് നീ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിക്കണേ എന്ന് പറയുമ്പോൾ അവിടുന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. ഇലാ ഹളറത്തി ഹബീബിക സയ്യിദന വശഫീഇന വആഖിദ് ഐദിന ഇൻദ സദാഇദി കുല്ലിഹാ വവസീലതിന വത്തബീബി ഖുലൂബിന ഹബീബിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മുടെ മദ്ഹറിലെ ഉസ്താദുമാരും വിദ്യാർത്ഥികളും നമ്മുടെ എല്ലാ മുഹിബ്ബീങ്ങളും ഇവിടെ സ്വലാത്ത് ഹൽക്കയിൽ പങ്കെടുക്കുന്നവരും എല്ലാവരും നീണ്ട കാലം അവിടുത്തെ ദുആക്ക് ആമി പറഞ്ഞവരാണ്. എന്താണ് അതിന്റെ ആശയം? വആഖിദി ഐദീനാ ഇൻദ സദാഇദി കുല്ലിഹാ ഫിദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ കൈപിടിക്കാനുള്ള നമ്മുടെ നേതാവ്, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഒരു യഖീൻ നമുക്കൊക്കെ വേണം. ഖൈറുമാ ഉൽഖിയ ഫീ ഖൽബിൽ മുഅ്മിൻ അൽ യഖീൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അങ്ങ് തവജ്ജുഹ് ആയാൽ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി അങ്ങ് ദുആ ചെയ്താൽ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിലേറ്റി നമ്മൾ അങ്ങ് ദുആ ചെയ്താൽ എല്ലാം നേടാൻ കഴിയുമെന്ന ഉറച്ച ഈമാൻ, ആ ഒരു ഈമാനോടുകൂടെ ആയിരിക്കണം നമ്മൾ ദുആ ചെയ്യേണ്ടത്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ ദുആ ചെയ്യണം എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ദുആ ചെയ്യണം. ഇജാബത്ത് ഉറപ്പിച്ചുകൊണ്ടാണ് ദുആ ചെയ്യേണ്ടത്, ഇജാബത്ത് ഉറപ്പിച്ചുകൊണ്ടാണ് ദുആ ചെയ്യേണ്ടത്. ആ ഒരു യഖീൻ നമുക്ക് വേണം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, മർഹൂം ഉമർ ഫാറൂഖ് തങ്ങൾ വഫാത്താകുന്ന ദിവസം ഞങ്ങൾ കാണാൻ ചെന്ന സമയത്ത് അവിടുന്ന് അല്ലാ 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 നല്ല ശബ്ദത്തിലാണ് വിളിക്കുന്നത്. ഈ രൂപത്തിൽ ശബ്ദത്തിലൊക്കെ വിളിച്ചാൽ തൊട്ടടുത്ത റൂമിലുള്ള ആളുകൾക്ക് പ്രയാസമാകുമല്ലോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് വേഗം മരിക്കണം. എന്തിനാണ് പെട്ടെന്ന് മരണം ആഗ്രഹിക്കുന്നത്? സ്വർഗത്തിൽ പെട്ടെന്ന് കിടക്കണം, സ്വർഗത്തിൽ പ്രവേശിക്കണം. വീണ്ടും അവിടുന്ന് അല്ലാ എന്ന് ധാരാളമായി ഇങ്ങനെ വിളിക്കുന്നത് കേട്ട്, ധാരാളമായി അല്ലാ അല്ലാ എന്ന ജലാലത്തിന്റെ ദിക്ര വിളിക്കുന്നത് കേട്ട് അവരോട് സലാം പറഞ്ഞ് നമ്മൾ അങ്ങ് ഇറങ്ങിയതാണ് മറ്റൊരു പരിപാടിക്ക് പോകാൻ വേണ്ടി. അന്ന് മരണം സംഭവിക്കുന്ന ഒരിക്കലും വിചാരിച്ചതല്ല. പിന്നീട് ഒരല്പസമയം കഴിഞ്ഞപ്പോൾ നമ്മളറിയുന്നത് മരണം സംഭവിച്ചു എന്നതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മൻ കാന അല്ലാ കാനല്ലാഹു മഅഹു എന്ന് വെറുതെ നാവ് കൊണ്ട് ഉപദേശിക്കുക മാത്രമല്ല, അതനുസരിച്ചുള്ള ജീവിതമായിരുന്നു എന്ന്. ഇസ്ഹാബു മഅമൻ അല്ലാഹു മഅഹു എന്നത് വെറുതെ ഉപദേശിക്കുക മാത്രമല്ല, അതനുസരിച്ചുള്ള ജീവിതമായിരുന്നു
അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ ഇത്തരം ഉറൂസുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ആരുടെ പേരിലാണോ ഉറൂസ് നടത്തുന്നത്, ആ മഹാന്മാരുടെയൊക്കെ ജീവിതം ഏത് രൂപത്തിലായിരുന്നുവോ ആ ഒരു പാത പിൻപറ്റി ജീവിക്കാനുള്ള പ്രതിജ്ഞ നമ്മുടെയൊക്കെ ഭാഗത്തിൽ നിന്നുണ്ടാവണമെന്ന് ഉണർത്തി ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് ഇതിന് വേണ്ടി അധ്വാനിച്ചവർ പ്രവർത്തിച്ചവർ അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ, എല്ലാ സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ദുആയിലേക്ക് കടക്കുന്നു. നാളെ സമാപന ദിവസമാണ്. ഇൻഷാല്ലാ രാവിലെ 10 മണിക്ക് മുഖാമിൽ വെച്ച് ഖത്തമുൽ ഖുർആൻ മൗലിദ് പാരായണം ളുഹർ വരെ ഇൻഷാല്ലാ മുഖാമിൽ വെച്ചായിരിക്കും പരിപാടി. ളുഹറിന് ശേഷം സ്ഥാനവസ്ത്ര വിതരണം. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് പ്രാസ്ഥാനിക സമ്മേളനം. മുസ്ലിം ജമാഅത്തിൻ്റെയും SOSൻ്റെയും SSFൻ്റെയും ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികൾ ധാരാളം സദാത്തുക്കൾ സംബന്ധിക്കും. ഇ കെ ഹസൻ മുസ്ലിയാരുടെ പ്രഗത്ഭ ശിഷ്യൻ ബാപ്പുട്ടിദാരിമി ഉസ്താദാണ് നാളെ പ്രാസ്ഥാനിക സമ്മേളനത്തിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത്. എല്ലാവരും ദുഹർ നിസ്കാരത്തിന് തന്നെ മൗലിദ് പാരായണത്തിന് തന്നെ എത്തണമെന്ന് അറിയിക്കുകയാണ്. ഇൻഷാല്ലാ അസറിന് ശേഷം ഖത്തമുൽ ഖുർആൻ സമാപന ദുആ മഖാമിൽ വെച്ച് നടക്കും. മഗ്രിബിന് ശേഷം നടക്കുന്ന സമാപന സമ്മേളനം, സനദ് ദാന സമ്മേളനം, ഇന്ത്യൻ ഗ്യാരണ്ടി മുഫ്തി ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അലി ബാഫക്കി തങ്ങൾ, ബഹുമാനപ്പെട്ട വദ്രുസാദ ഖലീൽ തങ്ങൾ ഉസ്താദ് അടക്കമുള്ള ധാരാളം സദാത്യങ്ങൾ ആലിമീങ്ങൾ സംബന്ധിക്കുന്നു. തങ്ങൾ ഉസ്താദിൻ്റെ പേരിലുള്ള തബറുക്ക് ഇൻഷാല്ലാ നാളെ രാത്രി മജ്ലിസിൽ വെച്ച് മജ്ലിസിന് ശേഷം അടക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പരിപാടികളൊക്കെ വിജയിപ്പിച്ചുമാറാവട്ടെ. ധാരാളം ഭാഗത്തിന് നമ്മുടെ കേരളത്തിലെയും കർണാടകയിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് അൽഹംദുലില്ലാ സ്ഥാപനത്തിന് പഠിക്കുന്ന മുതാലിമീങ്ങൾ മറ്റ് ആളുകൾക്കുള്ള ഭക്ഷണ വകുപ്പിലേക്കുള്ള അരി പഞ്ചസാര തുടങ്ങിയ പല വിഭവങ്ങൾ ഓരോരോ വീടുകളിൽ നിന്ന് അവർക്ക് കഴിയുന്ന നിലക്കുള്ള വിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇന്നലെയും ഇന്നുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നാളെയും വരാണ് അൽഹംദുലില്ലാ. അവർക്കൊക്കെ എല്ലാ മജ്ലിസുകളും വെച്ച് പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അള്ളാഹുത്തല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. തങ്ങൾ ഉസ്താദിനോടുകൂടെ മറ്റ് സദാത്യങ്ങളോടോ ആലിമീങ്ങളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഇത്തരം സദസ്സുകൾ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹുത്തല കാരണമാക്കി തരുമാറാവട്ടെയാണ്. الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك إياك نعبد وإياك نستعين اهدنا الصراط صراط الذين أنعمت عليهم غير المغضوب عليهم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق من شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله ഇവിടെ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ വിവിധങ്ങളായ നേർച്ചകൾ സംഭാവനകൾ നമ്മുടെ ഈ ഉറൂസിലേക്ക് നിൽക്കുന്നവർ അല്ലാഹു തആല
ജാരിയത്തായ സദഖയായി സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് അമലുകളുടെ കൂട്ടത്തിൽ വളരെ മഹത്തുള്ള ഒന്നാണ് ഭക്ഷണം നൽകുക എന്നത്. അമലുകളുടെ ഫളായിൽ പിടിച്ചപ്പോൾ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഇത്വാമു ത്വാമാണെന്ന് ശൈഖ് ജീലാനി ഖദസല്ലാഹു സിറഹുൽ അദീ തങ്ങൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അൽഹംദുലില്ലാ, വിഭവസമാഹരണം ചെറിയൊരു കാര്യമായി നമ്മൾ കാണരുത്. അൽഹംദുലില്ലാ, കർണാടകയിൽ നിന്നും കേരളത്തിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം പ്രവർത്തകന്മാർ വിഭവസമാഹരണവുമായി ഇവിടെ വരുന്നത്, വിഭവങ്ങളുമായി ഇവിടെ എത്തുന്നത്. അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ, അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ, എല്ലാ സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ, നാളെ നമ്മുടെ ഉറൂസിൻ്റെ സമാപനമാണ്. നമ്മുടെ എല്ലാ മുഹിബ്ബീങ്ങളും അവരുടെ കുടുംബത്തോടൊപ്പം, ഫാമിലിയോടൊപ്പം, നാട്ടിലെ സുഹൃത്തുക്കളെയും കൂട്ടുകാരെയും എല്ലാം, നമ്മുടെ ബന്ധത്തിലും പരിചയത്തിലുള്ള എല്ലാവരെയും കൂട്ടി നാളത്തെ നമ്മുടെ മജ്ലിസിൽ വരിക. ധാരാളം വലിയ വലിയ പണ്ഡിതന്മാരും ഉലമാക്കളും പണ്ഡിതന്മാരും സംഗമിക്കുന്ന നമ്മുടെ നാളത്തെ സമാപന വേദി, എല്ലാവരുടെയും പങ്കാളിത്തവും സാന്നിധ്യവും ഉണ്ടാവണം. അള്ളാഹു തആല നാം ചെയ്യുന്ന ഖിദ്മത്തുകളൊക്കെയും സ്വീകരിക്കുമാറാവട്ടെ. മർഹൂം മുരൽ ഫാറൂഖ് തങ്ങളുമായി വളരെ കൂടുതൽ അടുപ്പത്തിൽ കഴിഞ്ഞിരുന്ന പ്രിയപ്പെട്ട ഹുസൈൻ മുസ്ലിയാർ പൊന്നാട്, അവരുടെ ഉപ്പ മരണപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞു. അള്ളാഹു തആല ആഹ്റം സന്തോഷമായി കൊടുക്കുമാറാവട്ടെ, റഹ്മത്തിൻ്റെ ഹിരുകാലിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ, മഗ്ഫിറത്തിൻ്റെ ഹിരുകാലിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മദ്ഹർ ഉൾപ്പെടെ മഴദിനം നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സാദിയ, സിറാജുൽ ഹുദ, മർക്കസ് തുടങ്ങി നമ്മുടെ സുന്നത്തെ ജമാഅത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളെയും മഹബത്ത് വെക്കുന്ന പ്രിയപ്പെട്ട അഹമ്മദ് വണ്ടിച്ചാൽ, അവരുടെ ഉപ്പ ഇന്നലെ മരണപ്പെട്ടത്, അള്ളാഹു ആഹ്റം സന്തോഷമായി കൊടുക്കുമാറാവട്ടെ, റഹ്മത്തിൻ്റെ ഹിരുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ, മഗ്ഫിറത്തിൻ്റെ ഹിരുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിയു മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترضيك وترضيه وترضى بها عنا يا رب العالمين. اللهم صل على نور الأنوار وسر الأسرار وترياك الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم أوصل وبلغ مثل ثوابه ما قرأناه من القرآن العظيم إلى حضرة حبيبك محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصالحين خاصة إلى حضرات ساداتنا البدريين رضوان الله تعالى عن كل واحد أجمعين وإلى حضرات جميع أجدادنا وجميع أساتذتنا وجميع مشائخنا ومشائخ مشائخنا ومشائخ الطريقة القادرية والدفاعية والعربية والسادرية والدسوقية والجستية والنقشبندية والسهروردية وسائر الطرق الموصلة إليك يا ذا الجلال والإكرام وإلى حضرات جميع أجدادنا وجميع أساتذتنا وجميع مشائخنا وإلى حضرات من دفن فيها في مقبرة أهل هذه البلدة من السادات والأولياء والمتقين. اللهم قدس أسرارهم وأعل درجاتهم في الجنة. اللهم أعلي مقاماتهم في الجنة. اللهم إنا قد رفعنا أيدينا راجين راغبين لا تردنا خائبين. اللهم لا تردنا خاسرين. اللهم لا تردنا خاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا كل ما عملناه وكل ما نعمل به بمحض فضلك وكرم جودك يا أكرم الأكرمين ويا أرحم الراحمين. يا رب يا الله يا رب يا الله.
തങ്ങളെ വർക്കത്തുകൊണ്ട് സർവ അമ്പിയാക്കൾ ഔലിയാക്കൾ ആരിഫീങ്ങളെ ഹക്ക് കൊണ്ട് മഹാന്മാരായ ബദരീങ്ങളെ ഹക്ക് കൊണ്ട് ഞങ്ങളെ അജ്ദാദ് അസാതിദത്ത് മശായിഖന്മാരെ ഹക്ക് കൊണ്ട് അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങളുടെ സർവ അമലുകളും ഇബാദത്തുകളും ഞങ്ങളെ സർവ ദുആകളും എല്ലാ ഖൈറാത്തുകളും എല്ലാ പോരായ്മകളും കുറവുകളും പരിഹരിച്ച് നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ ഖൈറാത്തിന്റെയും അല്ലാഹ് എല്ലാ ഖിദ്മത്തിന്റെയും എല്ലാ അമലുകളുടെയും എല്ലാ ഇബാദത്തുകളുടെയും എല്ലാ അമലുകളുടെയും മിസ്ലു സവാബ് നിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കടേ അല്ലാ. സർവ അമ്പിയാക്കൾ ഔലിയാക്കൾ ആരിഫീങ്ങൾ എല്ലാ മഹാന്മാരുടെ ഹളറത്തിലേക്ക് എത്തിക്കടേ അല്ലാ. പ്രത്യേകമായി ബദരീങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കടേ അല്ലാ. ഈ ഉറൂസ് കൊണ്ട് ഈ നേർച്ച കൊണ്ട് ഞങ്ങൾ മനസ്സിൽ കരുതിയവർ യാ അല്ലാ, ഈ വിശുദ്ധ മാസത്തിൽ വഫാത്തായിട്ടുള്ളവർ എല്ലാവരുടെയും ഹളറത്തിലേക്ക് എത്തിക്കടേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഉസ്താദുമാരിൽ മശായിഖ്മാരിൽ ഉലമാക്കളിൽ സദാത്തീങ്ങളിൽ പണ്ഡിതന്മാരിൽ അല്ലാ ഞങ്ങളെ കുടുംബത്തിലെ ബന്ധത്തിൽ മരണപ്പെട്ടവരാരോ എല്ലാവരുടെയും ഹളറത്തിലേക്ക് അല്ലാ ഞങ്ങളെ എല്ലാ ഖൈറാത്തുകളുടെയും സവാബ് മിസ്ലു സവാബിനെ എത്തിക്കണേ അല്ലാ. യാ അല്ലാ, നിന്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാ, നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ വിശാലമായ അഫുവിന് അർഹരാക്കണേ അല്ലാ. മഗ്ഫൂരീങ്ങളിൽ പെടുത്തണേ അല്ലാ. തവാബീങ്ങളിൽ പെടുത്തണേ അല്ലാ. മുത്തതഹീരീങ്ങളിൽ പെടുത്തണേ അല്ലാ. യാ അല്ലാഹു യാ അല്ലാഹു തുടങ്ങിയ എല്ലാ വസ്തുക്കളെ തൊട്ട് ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഹൃദയം നീ ശുദ്ധിയാക്കി തരണേ അല്ലാ. യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളെ കൽബ് നീ ശുദ്ധിയാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഹൃദയത്തിന് ഹയാത്ത് നൽകണേ അല്ലാ. കൽബിന് ഹയാത്ത് നൽകണേ അല്ലാ. കസ്വത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. സഖാവത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. യാ അല്ലാഹ്, അസ്മയായിൽ പെടുത്തല്ല അല്ലാ. അല്ലാ അല്ലാ, സഖാവത്തിന്റെ ഹിലുകാരിൽ പെടുത്തല്ല അല്ലാ. അല്ലാ, കസ്വത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. യാ അല്ലാഹു യാ അല്ലാഹ്, ദുനിയായ ഇൽമിനെ നീ ഞങ്ങൾ അർഹരാക്കണേ അല്ലാ. മഅരിഫത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. സലീമായ കൽബിന്റെ ഉടമകളാക്കണേ അല്ലാ. അല്ലാ, രഹസ്യവും പരസ്യവും നന്നാക്കി തരണേ അല്ലാ. ലാഹിറം വബാത്തിനൻ തഖ്വ നൽകണേ അല്ലാ. യാ അല്ലാഹ്, തഖ്വയുള്ള ഹൃദയം നൽകണേ അല്ലാ. യാ അല്ലാഹ് യാ അല്ലാഹ്, ഇസ്തിഖാമത്തിന്റെ ഹിലുകാരിൽ പെടുത്തണേ ഇസ്തിഖാമത്തിന്റെ ഹിലുകാരിൽ പെടുത്തണേ അല്ലാ. ഇസ്തിഖാമത്തിന്റെ ഹിലുകാരിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളെ നീ ഖായിബാക്കല്ല അല്ലാ. നീ നിരാശയാക്കല്ല അല്ലാ. യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ്, സമയങ്ങളിൽ ആയുസ്സിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഹൃദയങ്ങളിൽ അവയവങ്ങൾ ശരീരങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ചിന്തകളിൽ സംസാരങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. തഅല്ലുമു തഅലീമു തദ്രീസിൽ മുതാലാകളിൽ എല്ലാറ്റിലും നീ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ. ഫഹ്മു ഹിഫ്ളു അഖ്ലി എല്ലാറ്റിലും ബർക്കത്ത് നൽകണേ അല്ലാ. സുബക്കുകളിൽ ദർസുകളിൽ ക്ലാസുകളിൽ മജ്ലിസുകളിൽ സ്ഥാപനങ്ങളിൽ ദർസുകളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. യാ അല്ലാഹ് യാ അല്ലാഹ്, ഞങ്ങളെ ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പര ശിഷ്യ പരമ്പര നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ബർക്കത്തിന്റെ ഹിലുകാരിൽ പെടുത്തണേ അല്ലാ. ബർക്കത്തിന്റെ ഹിലുകാരിൽ പെടുത്തണേ അല്ലാ. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്, അയ്യാമ ദുറൂസാണ് ഇവിടെ നടക്കുന്നത്. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, ഈ കഴിഞ്ഞ കാലങ്ങളിലായി അല്ലാഹ് ഇന്നത്തെ ഈ ദിവസവും ഈ ഉറൂസിനോടനുബന്ധിച്ചും അല്ലാഹ് ഒരുപാട് ഉമറാക്കള് കാരണവന്മാര് സഹോദരന്മാര് രാപ്പുകളില്ലാതെ അധ്വാനിക്കുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്. അല്ലാഹ് കച്ചവടവും ബിസിനസ്സും ഏർപ്പാടും മറ്റു വിവിധങ്ങളായ അല്ലാഹ് തിരക്കുകളുള്ളവരാണ്. എല്ലാം മാറ്റിവെച്ച് രാവും പകലും ഇവിടെ അല്ലാഹ് അല്ലാഹ് ഇവിടെ അല്ലാഹ് സമയം ചെലവഴിച്ച് ഹിദ്മ ചെയ്യുന്നത്, വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രവർത്തിക്കുന്നത് നീ കാണുന്നുണ്ടല്ലോ റബ്ബ്. ബർക്കത്താശിച്ചു മാത്രമാണ് അല്ലാഹ്. അല്ലാഹ് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, ഈ ഉറൂസിൽ പങ്കെടുക്കണമെന്ന ഒരൊറ്റ ഉദ്ദേശത്തിൽ അല്ലാഹ് വിദേശത്ത് നിന്ന് വന്നവരുണ്ട് അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. യാ അല്ലാഹ് യാ അല്ലാഹ്, യാത്രകളൊക്കെ ഈ ഉറൂസ് കഴിഞ്ഞതിന് ശേഷമാകാമെന്ന നിലക്ക് തീരുമാനിച്ച് അല്ലാഹ് പ്ലാൻ ചെയ്തവരുണ്ട് അല്ലാഹ്, നീ അവർക്കൊക്കെയും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, വിസാൽ അല്ലാഹ് മർഹും ഉമർ ഫാറൂഖ് തങ്ങളെ കുറിച്ചുള്ള സ്മരണിക അല്ലാഹ് അതൊക്കെ
സ്വീകരിച്ചവർ യാ റബ്ബിയാ അല്ലാഹ് യാ റബ്ബിയാ അല്ലാഹ് അത് സ്വീകരിച്ച് മറ്റുള്ള സ്ഥാപനമാർക്കും അല്ലാഹ് ആലിമീങ്ങൾക്കും ലൈബ്രറികളിലേക്കും മുതാലിമീങ്ങളിലേക്കൊക്കെ നൽകുന്നവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ് യാ അല്ലാഹ്. എല്ലാ മഹാന്മാരുടെയും ചരിത്രങ്ങൾ പഠിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. വിഭവ സമാഹരണത്തിന് വേണ്ടി അല്ലാഹ് പ്രവർത്തിച്ചവരും അധ്വാനിച്ചവരും അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. എല്ലാ സ്ഥാപനങ്ങളും അല്ലാഹ് ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും ഉഖ്രവിയായ സ്ഥാപനങ്ങളായി ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഹയാത്ത് കാലത്ത് ആരംഭിച്ച സ്വലാത്ത് ഹൽഖ എല്ലാ മാസവും ഇവിടെ നടക്കുന്ന സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ മറ്റു ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളും ഉഖ്രവിയായ മജ്ലിസുകളായി ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തി തരണേ അല്ലാഹ്. യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ്. നാളെയാണ് ഞങ്ങളുടെ ഉറൂസിന്റെ സമാപന വേദി. യാ അല്ലാഹ് എല്ലാം കൊണ്ടും ഇജാബത്തുള്ള മജ്ലിസാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ സർവ സാസുകളും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ്. യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ്. ഒരുപാട് സങ്കടങ്ങളുണ്ട് അല്ലാഹ്, ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അല്ലാഹ്. അല്ലാഹ് എല്ലാ ഹമ്മുകൾക്ക് സലാമത്ത് നൽകി അല്ലാഹ്. വർഷങ്ങളായി മക്കളില്ലാത്തവർ, അനുയോജ്യരായ ഇണകൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർ, വിവിധങ്ങളായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ, വെന്റിലേറ്ററിലും ഐസിയിലും കഴിയുന്നവർ, ഡോക്ടർമാർ കൈ കഴിഞ്ഞ അവസ്ഥയിൽ അല്ലാഹ് ഞങ്ങളുടെ കുടുംബത്തിലും ബന്ധത്തിലും പരിചയത്തിലും വളരെ സക്രാത്തിൽ കഴിയുന്നൊരവസ്ഥയിലുണ്ട്. ഷിഫയാണോ ഖൈർ, മരണമാണോ ഖൈർ എന്നറിയാത്ത അവസ്ഥയിലുണ്ട്. അല്ലാഹ് ഷിഫ ഖൈർ അല്ലാഹ് ഏതാണോ അതിന് നീ എളുപ്പമാക്കണേ അല്ലാഹ്. യാ അല്ലാഹു യാ അല്ലാഹ്. വിഷമങ്ങൾ എന്താണെങ്കിലും, രോഗത്തിന്റെ പേരിലാണെങ്കിലും, മക്കളില്ലാത്തതിന്റെ പേരിലാണെങ്കിലും, അല്ലാഹ് അനുയോജ്യരായ ഇണകളെ ലഭിക്കാത്തതിന്റെ പേരിൽ, അല്ലാഹ് ദാമ്പത്യ ജീവിതത്തിൽ, അല്ലാഹ് സ്വകാര്യ ജീവിതത്തിൽ, ഫാമിലി വിവിധങ്ങളായ സങ്കടങ്ങളുള്ളവർ എല്ലാറ്റിനും വലിയ ഫത്ഹ് നീ നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹ് അനുയോജ്യമായ വീടില്ലാത്തതിന്റെ പേരിൽ, അല്ലാഹ് വലിയ കടബാധ്യതയുള്ളതിന്റെ പേരിൽ, യാ അല്ലാഹു യാ അല്ലാഹ്, സാമ്പത്തിക ഞെരുക്കം കൊണ്ട് അല്ലാഹ് വിഷമിക്കുന്നവർ സലാമത്ത് നൽകണേ അല്ലാഹ്. ഐശ്വര്യത്തിന്റെ വറക്കത്തിന്റെ ന്യാമത്തിന്റെ കവാടങ്ങൾ തുറന്നു തരണേ അല്ലാഹ്. ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയില്ല അല്ലാഹ്, ആ രൂപത്തിലുള്ള വലിയ കടപ്പാടുകൾ ഞങ്ങൾക്കുണ്ട് അല്ലാഹ്. യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ്. യാ അല്ലാഹ് എല്ലാ ഖൈറാത്തിന്റെയും സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങൾ മനസ്സിൽ കരുതിയവരുടെ ഹളറത്തിലേക്ക് അല്ലാഹ് ഞങ്ങളെ എല്ലാ ഖൈറാത്തിന്റെയും സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ സാരഥി അല്ലാഹ്, അല്ലാഹ് ഈ മൽഹറിന്റെ സാരഥി ഞങ്ങളുടെ എല്ലാമെല്ലാമായ മർഹൂം അശ്ശൈഖ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ്, ദറജനി വർദ്ധിപ്പിക്കണേ അല്ലാഹ്, ദറജനി വർദ്ധിപ്പിക്കണേ അല്ലാഹ്, ദർജനി വർദ്ധിപ്പിക്കണേ അല്ലാഹ്. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്. അവിടുന്ന് ഹയാത്ത് കാലത്ത് ആശിച്ചതെല്ലാം ആഗ്രഹിച്ചതെല്ലാം യാ യാ റബ്ബ് യാ അല്ലാഹ് നൂർക്ക് 100% പൂവണിയുന്നതിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും അധ്വാനിക്കുന്നവരും ധാരാളമുണ്ട് നാട്ടിലും വിദേശത്തുമൊക്കെയായി. എല്ലാവരെയും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ആരൊക്കെ എന്തൊക്കെ ഹിദ്മകൾ ഞങ്ങളുടെ ഈ മൽഹറിന് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുവോ പ്രവർത്തിക്കുന്നുവോ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. മക്ബൂലീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഫായിസീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ് യാ റബ്ബ് യാ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, സിഹത്ത് നൽകണേ അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങളൊക്കെ ഓരോരുത്തരുടെയും ജീവിച്ചിരിപ്പുള്ള ഉമ്മമാർ, ജീവിച്ചിരിപ്പുള്ള ഉപ്പമാർ, മാതാപിതാക്കൾ, ഉസ്താദുമാർ, റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. യാ അല്ലാഹ് ഒരുവിധ ക്ഷീണവും തളർച്ചയും നീ നൽകല്ല അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, അല്ലാഹ് ഞങ്ങളെ ഭാര്യമാർ, അല്ലാഹ് ഭർത്താക്കന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, അവരെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, കുടുംബങ്ങൾ, അയൽവാസികൾ, നാട്ടുകാർ, എല്ലാ സ്നേഹജനങ്ങൾ, ഇഷ്ടജനങ്ങൾ, മുഹിബ്ബീങ്ങൾ, എല്ലാവരെയും ഒരു കുടുംബമായി ഈ വർഷം ഞങ്ങളെ കൂടെ ഹജ്ജിനുണ്ടായിരുന്നവർ, എല്ലാ സംഘങ്ങളിലുമുള്ള ഹാജിമാർ, ഹജ്ജുമ്മമാർ, എല്ലാ രാജ്യത്തിൽ നിന്നും, എല്ലാ നാട്ടിൽ നിന്നും ഹജ്ജിന് അല്ലാഹ് വന്നവർ, എല്ലാ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഞങ്ങളെയൊക്കെ ഒരു കുടുംബമായി അല്ലാഹ് അല്ലാഹ് സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. നിന്റെ ആരിഫീങ്ങളും സ്വാലിഹീങ്ങളും മഹാന്മാരും ചോദിച്ച ഖൈറാത്തുകളൊക്കെയും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്.
ജീവിതത്തിൽ നിർവഹിച്ച ഹജ്ജുകളൊന്നും അവസാനത്തെ ഹജ്ജാക്കല്ല. അല്ലാ അല്ലാ അല്ലാ, ഈ വർഷത്തെ ഹജ്ജ് അവസാനത്തെ ഹജ്ജാക്കല്ല. അല്ലാ, അടുത്ത വർഷം നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. അല്ലാ, തൗഫീഖ് നൽകണേ. അല്ലാ അല്ലാ, ഒരുപാട് മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ. അല്ലാ, ഫർളുൽ ഇസ്ലാമിന്റെ ഹജ്ജ് നിർവഹിച്ചിട്ടില്ലാത്തവർ അടുത്ത് തന്നെ ഭാഗ്യം നൽകണേ. അല്ലാ, നീ തൗഫീഖ് നൽകണേ. അല്ലാ, ഞങ്ങൾ ആരെയും ഈ ഹൈവാക്കല്ല റബ്ബ്. ദുൽഹിജ്ജ മാസമാണ് അല്ലാ, അവസാനത്തെ സമയമാണ് അല്ലാ റബ്ബ്. എല്ലാ സല്ലാത്തുകളും ഈ വിശുദ്ധ മാസത്തിൽ ഈ വർഷത്തിൽ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ. അല്ലാ, പുതിയ വർഷത്തെ നല്ല പോലെ വരവേൽക്കാൻ സ്വീകരിക്കാൻ നീ ഭാഗ്യം നൽകണേ. അല്ലാ, നീ തൗഫീഖ് നൽകണേ. അല്ലാ, ഇജാബത്ത് നൽകണേ. അല്ലാ, ഒരാളുടെയും പേര് ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടില്ല റബ്ബെ. എല്ലാവരുടെയും പേരും നാടും തറവാടും കുടുംബക്കാരിനൊക്കെ അറിയാം. അല്ലാ, ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, പ്രത്യേകിച്ച് ഈ വേദിയിലും ഈ സാസിലൊക്കെ പേര് പറയേണ്ട അല്ലാ വലിയ വലിയ വ്യക്തിത്വങ്ങൾ, എല്ലാവരുടെയും നാടും പേരും ഒക്കറിനൊക്കെ അറിയാം. എല്ലാവർക്കും ഈ ദുആയുടെ ഇജാബത്ത് നൽകണേ. അല്ലാ അല്ലാ, എല്ലാ സാലിഹീങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മഹബത്തിന് ഞങ്ങളെ നീ അർഹരാക്കണേ. അല്ലാ, ഞങ്ങളുടെ സുഹബത്തുകളൊക്കെയും സജ്ജനങ്ങളോടാക്കണേ. അല്ലാ റബ്ബായനിന്റെ ഹിസാബിനെ പേടിച്ചുള്ള ജീവിതം നീ നൽകണേ. അല്ലാ, ഹിസാബില്ലാതെ നരകം തൊടാതെ സ്വർഗം നൽകണേ. അല്ലാ, സ്വർഗം നൽകണേ. അല്ലാ റബ്ബായനിന്നെ മറന്നുള്ള ഒരു ജീവിതം നൽകല്ല. അല്ലാ അല്ലാ, ഞങ്ങൾ അവസാനം നന്നാക്കണേ. അല്ലാ ആക്കിബത്തിന് നന്നാക്കണേ. അല്ലാ ഈമാൻ സലാമത്താക്കണേ. അല്ലാ യാ റബ്ബി യാ അല്ലാ യാ റബ്ബി യാ അല്ലാ, ഏത് ചെറുതും വലുതുമായ സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ സിയാറത്തിൽ നിന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സായിരീങ്ങളുണ്ട്, സായിറാത്തുകളുണ്ട്. ഓരോരുത്തരുടെയും സിയാറത്തുകൾ നീ കബൂൽ ചെയ്യണേ. അല്ലാ, ഏത് ചെറുതും വലുതുമായ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്നവരും നേർച്ച നൽകുന്നവരും നേർച്ചയാക്കുന്നവരും യാ റബ്ബി യാ അല്ലാ, ഖത്വകൾ ഓതുന്നവരും യാസീൻ ഓതുന്നവരും മറ്റു പലതും ചൊല്ലി ഹദിയ ചെയ്യുന്നവർ എല്ലാവരുടെയും എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണേ. അല്ലാ, അവരനുഭവിക്കുന്ന അസറുകളും ഫലങ്ങളും കൂടുതൽ കൂടുതൽ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് അല്ലാ വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ. അല്ലാ റബ്ബനി ഹൈവാക്കല്ല. അല്ലാ, ഇവിടെ നടക്കുന്ന സലാത്ത് ഹൽഖയിൽ ഒരു മാസവും മുടങ്ങില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് എല്ലാ മാസവും കൃത്യമായി പങ്കെടുക്കുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട്, മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുണ്ട്, കുടുംബങ്ങളുണ്ട്. സർവരെയും നീ കബൂൽ ചെയ്യണേ. അല്ലാ, സ്വീകരിക്കണേ. അല്ലാ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. അല്ലാ, സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ ബുഖാരി തങ്ങൾ യാ അല്ലാ, മറ്റു അവരെ ഉമ്മ അല്ലാ, ഞങ്ങൾ അല്ലാ മറ്റു പങ്കന്മാരും ഞങ്ങളൊക്കെ ഫാമിലികളും കുടുംബങ്ങളും എല്ലാവരെയും നീ സ്വീകരിക്കണേ. അല്ലാ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. സയ്യിദ് ഹബീബ് ബുഖാരി തങ്ങൾ ദുആ ചെയ്യുന്നു. അല്ലാഹു തആല നമ്മുടെ ദുആകൾ സ്വീകരിക്കട്ടെ. ഉസ്താദിൻ്റെ മൂന്നാമത്തെ സഹോദരനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുല്ലാഹിൽ ബുഖാരി തങ്ങൾ. ഇൻഷാ അല്ലാ മുസാഫത്തിനുള്ള അവസരം ഉണ്ട് കൈനാളെ വിളിക്കുന്നു.